നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളുള്ള അമ്മമാരുടെ തലവേദന പിടിച്ചൊരു ജോലിയാണ് കുട്ടികളുടെ ഈ ഡയപ്പറ് യൂസ് ചെയ്തതിന് ശേഷം നശിപ്പിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ പരിസ്ഥിതിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പലയിടത്തും വലിച്ചെറിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനുള്ളിലുള്ള ആ ജെല്ല് നിറഞ്ഞ് ടൈറ്റായി റോഡ് സൈഡിലൊക്കെ കിടക്കുന്നത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഈ സാധനം നമുക്ക് ഈസി ആയിട്ട് നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെയ്റ്റ്ലെസ് ആയിട്ടാണ് ഉണ്ടാവുക. വെള്ളം നനയുമ്പോഴാണ്, അതായത് കുട്ടികൾ മൂത്രം ഒഴിക്കുന്ന സമയത്താണ് ഇത് നിറഞ്ഞു പോവുക. അപ്പം നമ്മൾ ആ ഒരു നിറഞ്ഞ രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നനച്ചെടുക്കാം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തട്ടാത്ത മുമ്പ് അത് ഉള്ളിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ആ ഒരു അതിനകത്തുള്ള ജെല്ലുകളൊക്കെ നിറഞ്ഞ് ജെല്ലുകളിലൊക്കെ വെള്ളം നിറഞ്ഞ് ടൈറ്റായി ഇങ്ങനെ നിൽക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് കത്തിച്ച് കളയാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ കാലങ്ങളോളം അതവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ വളരെ ഈസിയായ ശരിയായ രീതിയിൽ നശിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് നനച്ച് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ലോണം വെള്ളം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് യൂസ് ചെയ്യാത്ത പാമ്പറാണ്. അപ്പോൾ യൂസ് ചെയ്തതാകുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് വല്ല അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൽ ജെല്ലൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എനിക്ക് വീഡിയോ ചെയ്യാനായതുകൊണ്ട് കുറച്ച് ഹൈറ്റിലും ആയതുകൊണ്ട് ചെയ്യുമ്പോൾ അത്ര കംഫർട്ടബിളായി തോന്നണില്ല. നമുക്ക് താഴെയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലൊന്നും ആവാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ മുകളിലുള്ള റാപ്പ് അങ്ങ് വലിച്ച് കളയുമ്പോഴത്തേനും എല്ലാ ജെല്ലും താഴത്തോട്ട് വീണോളും. അപ്പോൾ കണ്ടില്ലേ, നോക്ക്, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുകയാണ്. വെള്ളം നിറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ തന്നെ മുഴുവനും എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് എന്താണ്, ഈ നമ്മളെടുത്തപ്പോൾ എത്ര ചെറിയ പാമ്പറായിരുന്നു. ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ട് അത് നല്ല കട്ടിയായിട്ട് എത്ര വലിയ സൈസായെന്ന് കണ്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ മണ്ണിലോട്ട് വലിച്ചെറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ നല്ല അതിൽ മുഴുവൻ ജെല്ലും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക, ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഏകദേശം ഒരു പാമ്പറിനകത്ത് നിന്ന് കിട്ടിയ ജെല്ലാണ് ഇത്രയും ഉണ്ട് കേട്ടോ. അത് ഇനി ഇതിൻ്റെ നമ്മൾ ബാക്കിയായിട്ടുള്ള ആ ഒരു കവറ്, അത് നമുക്ക് ഈസി ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റും. അത് കണ്ടില്ലേ, ഇത് പ്യുവർ പ്ലാസ്റ്റിക് ഒന്നും അല്ല. നമുക്ക് ഈസി ആയിട്ട് ഇത് കത്തിച്ച് കളയാൻ പറ്റും. ബാക്കിയുള്ള ഭാഗമാണ് പ്രശ്നക്കാരൻ. അപ്പോൾ നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ജെല്ലിൽ ഇത് മൊത്തം വെള്ളമാണല്ലോ. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിലുണ്ടാവുന്ന മാറ്റം നോക്കിക്കോളൂ. ഞാൻ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം വെള്ളവും കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഏത് ഉപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. നോക്കൂ, കണ്ടില്ലേ, നമ്മളത് ചെയ്ത് കൊടുത്ത പാടെ തന്നെ ഈ ബക്കറ്റിലുള്ള ജെല്ല് മുഴുവൻ ഇതേ വെള്ളമായി മാറിയിട്ടുണ്ട്. ഇതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും വെക്കേണ്ട കേട്ടോ. വെറും 5 മിനിറ്റ് മതി ആ വെള്ളത്തിനെ അങ്ങ് ഒഴിച്ച് കളയാം. അപ്പോൾ ഈ രീതിയിൽ പാമ്പേഴ്സ് നശിപ്പിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.